Hi everyone, my name is Harsha and welcome back. Appo innathe video il nammlu oru makeup related video aanu. Makeup related video ennu parayumbo njan indoru beginners onnu vendittu oru beginner friendly makeup kit aanu kaanichu tharan povunnathu. Beginner friendly makeup kit ennu parayumbo makeup ellavarkkum makeup cheyan ishtam aavanam ennilla, but 50% ishtam allengil 50% makeup cheyan ishtam aanallo. അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയിട്ടുള്ള ഒരു മേക്കപ്പ് കിറ്റാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. മേക്കപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടമായിരിക്കും ആൾക്കാർക്ക്, ബട്ട് എന്ത് എങ്ങനെ എന്തൊക്കെ വെക്കണം ഒരു മേക്കപ്പ് ബാഗിൽ അല്ലേ, അതിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാവില്ല. ആൾക്കാരൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, ഞാൻ എന്ത് വെക്കണം, എന്ത് വെക്കണ്ട, എങ്ങനെയാണ്, എന്താണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഒരു മേക്കപ്പ് ബാഗിൽ എന്തൊക്കെ വേണം എന്നാണ് കാണിച്ചു തരാം പോകുന്നത്. അപ്പൊ എന്തായാലും നേരെ വീഡിയോ കണ്ടു നോക്കാം. മേക്കപ്പ് ഒക്കെ സെക്കൻഡറി തിങ് ആണ്. ഫസ്റ്റ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സ്കിൻ ഒന്ന് പ്രിപ്പയർ ചെയ്തിരിക്കണം. നന്നായിട്ട് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യുക. ഫേസ് ക്ലെൻസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. അപ്പം നമ്മൾ എന്താണോ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്, എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് ഫേസ് നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യുക. അപ്പോൾ ഫേസ് എല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മോയ്സ്ചറൈസർ ഇടണം. അതായത് നമ്മൾ ഒബ്വിയസ്ലി ഒരു ഡ്രൈ സ്കിന്നിലോട്ട് നമ്മൾ എന്തെങ്കിലും മേക്കപ്പ് ഇടുകയോ ഫൗണ്ടേഷൻ ഇടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൈമർ ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര പാച്ചി ആയിട്ടും കേക്കി ആയിട്ടൊക്കെ തോന്നില്ല. അതുകൊണ്ട് നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ ഇടുക. ബിഗിനർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ, നിങ്ങൾ നിങ്ങളുടെ ഫേസിന് എന്താണോ സൂട്ട് ചെയ്യുന്നത് ആ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഇടാം. ഞാൻ മെയിൻലി പ്രിഫർ ചെയ്യുന്നത്, ശരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത് അലോവേറ ജെല്ലാണ്. ഇത് ഫേസ് ഷോപ്പിൻ്റെ ജേജു അലോവേറ ജെല്ലാണ്. 99% അലോവേറ എക്സ്ട്രാക്റ്റാണ് ഇതിൽ ഉള്ളത്. അപ്പം ശരിക്കും ഞാൻ ഡേ ആൻഡ് നൈറ്റ് അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഒരു വിശ്വസിക്കുന്ന ആളാണ് അലോവേറ ജെല്ലിൽ. അപ്പം ഞാൻ അലോവേറ ജെല്ലാണ് മെയിൻലി പ്രിഫർ ചെയ്യുന്നത് മേക്കപ്പിൻ്റെ മോയ്സ്ചറൈസറായിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം മോയ്സ്ചറൈസർ, അപ്പം നിങ്ങൾ ജസ്റ്റ് ഇതൊക്കെ എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു മോയ്സ്ചറൈസറാണ് നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. സെക്കൻഡ് നമ്മുടെ മേക്കപ്പ് ബാഗിൽ നമുക്ക് കരുതേണ്ട ഒരു കാര്യമാണ് ഒരു പ്രൈമർ എന്ന് പറയുന്നത്. ഇത് വെറ്റൻ വൈൽഡിൻ്റെ ഡ്യൂയി അലൂമിനെക്സ് ഫോട്ടോ ഫോക്കസ് പ്രൈമറാണ്. ബിഗിനേഴ്സ് ആയാലും അതല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും, ഇപ്പോൾ ഒരു മേക്കപ്പ് ബാഗ് നിങ്ങൾ റെഡിയാക്കുന്നുണ്ടെങ്കിൽ പ്രൈമർ ഇസ് എ മസ്റ്റ് ഹാവ് മേക്കപ്പ് പ്രോഡക്റ്റ്. കാരണം പ്രൈമർ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മേക്കപ്പ് ഇടാൻ ഇഷ്ടമാണ്, പക്ഷേ നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ നമുക്ക് ഡാമേജ് ആവാതിരിക്കാനായിട്ട് നോക്കണം. അപ്പം ഇതൊരു ബാരിയർ ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഈ പ്രൈമർ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മേക്കപ്പ് എന്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു അത് നമ്മുടെ ഫേസിൽ ക്ലോസൊന്നും ക്ലോഗ് ആക്കില്ല. അതായത് നമ്മുടെ ഫേസിലോട്ടൊന്നും ഡീപ്പായിട്ട് മേക്കപ്പ് പോയില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൈമർ മസ്റ്റായിട്ടും നമ്മുടെ മേക്കപ്പ് ബാഗിൽ വയ്ക്കേണ്ടതാണ്. പിന്നെ നമുക്ക് മേക്കപ്പ് ബാഗിൽ വെക്കേണ്ട ഒരു കാര്യം ഒരു ബ്യൂട്ടി ബ്ലെൻഡറാണ്. ബ്യൂട്ടി ബ്ലെൻഡറും നമ്മൾ നമ്മുടെ മേക്കപ്പ് ബാഗിൽ അത്യാവശ്യമായിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് പല ഫൗണ്ടേഷൻസും ഒക്കെ നമുക്ക് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ അത് ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നല്ലൊരു ഫിനിഷ് കിട്ടുന്നത്. ഫിംഗേഴ്സ് വെച്ച് ചെയ്യുന്നവരും ഉണ്ട്, ബട്ട് എനിക്ക് തോന്നുന്നു ഫിംഗേഴ്സൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു ഹൈജീനിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലെൻഡർ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ബ്ലെൻഡർ വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ബ്രഷസും കൂടി വെക്കേണ്ടതായിട്ടുണ്ട്. ഫൗണ്ടേഷൻ ബ്രഷ് നമുക്ക് വെക്കാം, ഒരു കൺസീലർ ബ്രഷ് നമുക്ക് വെക്കാം, അതുപോലെ ഐ ഷാഡോ ബ്രഷ് നമുക്ക് ഒരെണ്ണം വെക്കാം. ഈ മൂന്ന് ടൈപ്പ് ബ്രഷ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു ഫുൾ ഫ്ലെജ്ഡ് മേക്കപ്പ് നമ്മുടെ ചെയ്യാൻ തന്നെ പറ്റും. കാരണം കൺസീലർ ബ്രഷ് വെച്ചിട്ടും ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ടും ഒക്കെ നമുക്ക് ബ്ലഷും പൗഡറും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മൂന്ന് ബ്രഷ് നമ്മൾ നമ്മുടെ മേക്കപ്പ് ബാഗിൽ വെക്കേണ്ടതാണ്. നെക്സ്റ്റ് ഐറ്റം നമ്മുടെ മേക്കപ്പ് പൗച്ചിൽ വേണ്ടത് ഒരു ഫൗണ്ടേഷനാണ്. ഇത് മേബിലിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ്. മേക്കപ്പ് പൗച്ചിൽ വെക്കാനായിട്ട് നമുക്ക് ഇങ്ങനത്തെ ബോട്ടിൽ ഫോമിൽ അല്ല നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക്
ട്യൂബ് ഫോമിലുള്ള ഫൗണ്ടേഷൻസും അവൈലബിൾ ആണ്. നമ്മുടെ ഷെയ്ഡ് കറക്റ്റ് നോക്കിയെടുത്തിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫൗണ്ടേഷനും നമ്മുടെ മേക്കപ്പ് ബാഗിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം തന്നെയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഒരുപാട് ഹെവി മേക്കപ്പ് അല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ബിബി ക്രീം, സിസി ക്രീം അല്ലെങ്കിൽ മൂസ് ഫൗണ്ടേഷൻസ് ഉണ്ട്. ലാക്മിയുടെയൊക്കെ മൂസ് ഫൗണ്ടേഷൻസ് കിട്ടും. അത് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ ബേസ് മേക്കപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി മേക്കപ്പ് ആയത് കാരണം ഞാൻ ഒരുപാട് ഹെവി പ്രോഡക്ട്സ്, ഹെവി മേക്കപ്പിനുള്ള കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇത് എല്ലാം ശരിക്കും ലൈറ്റ് ടു മീഡിയം കവറേജ് ഉള്ള പ്രോഡക്ട്സ് ആണ്. അപ്പം മേബ്ലിൻ്റെ ഫൗണ്ടേഷൻ എടുക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ്. ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണ് മേബ്ലിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷൻ. അടുത്തത് നമുക്ക് ഒരു ഇതിൻ്റെ ശരിക്കും നമുക്ക് ഫൗണ്ടേഷൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് കളർ കറക്റ്റർ എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്. ഓറഞ്ച് കറക്റ്റർ, ഗ്രീൻ കറക്റ്റർ. ഓറഞ്ച് ഒക്കെ നമുക്ക് നമ്മുടെ ഡാർക്ക്നെസ് ഒക്കെ, ഒരുപാട് ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അത് കറക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് നല്ലതാണ്. അതുപോലെ ഗ്രീൻ കറക്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് റെഡ് മാർക്സ് എന്തെങ്കിലും, പിമ്പിൾസിൻ്റെ ഒക്കെ റെഡ് മാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കവറപ്പ് ചെയ്യാനായിട്ടും നമുക്ക് കളർ കറക്റ്റർ യൂസ് ചെയ്യാൻ പറ്റും. കളർ കറക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക. ദെൻ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ് ഒരു കൺസീലർ എന്ന് പറയുന്നത്. കൺസീലർ എല്ലാവർക്കും യൂസ് ചെയ്യണമെന്നില്ല, ബട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയയിൽ ശരിക്കും നമുക്ക് ഒരു വ്യത്യാസം തോന്നും. അപ്പം അതായത് ഈ ഒരു ഭാഗം നമ്മുടെ കുറച്ച് ഡാർക്ക് ആയിരിക്കുമല്ലോ, അത് കാരണം നമ്മൾ അതൊന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നത്. ഇത് ഇൻസൈറ്റിൻ്റെ 2x കവർ മാസ്റ്റർ കൺസീലർ ആണ്. നല്ലൊരു കൺസീലറാണിത്. നമ്മുടെ ഷെയ്ഡ്, നമുക്ക് ഡാർക്ക്നെസ്, നമുക്ക് കൺസീലർ വെച്ചിട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ അണ്ടർ ഐസിൻ്റെ ഡാർക്ക് സർക്കിൾസ് നമുക്ക് മറയ്ക്കാൻ പറ്റും. സെക്കൻഡ്, നമുക്ക് കുറച്ചൊരു ലൈറ്റൻ ചെയ്യണം ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഫോർ ഹെഡൊക്കെ കുറച്ചൊന്ന് ലൈറ്റൻ ആയിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസീലർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം കൺസീലറും നമ്മുടെ മേക്കപ്പ് ബാഗിൽ വേണ്ട ഒരു പ്രോഡക്റ്റാണ്. നെക്സ്റ്റ്, നമ്മുടെ മേക്കപ്പ് ബാഗിൽ മസ്റ്റ് ആയിട്ടും വേണ്ട ഒരു പ്രോഡക്റ്റാണ് കോൺടോർ. നമുക്ക് ക്രീം കോൺടോർ കിട്ടും, അതല്ലെങ്കിൽ നമുക്ക് പൗഡർ കോൺടോർസും കിട്ടും. കോൺടോർ നമ്മുടെ ഇപ്പോൾ ഫേസ് നമ്മുടെ റൗണ്ട്, ഇപ്പോൾ എൻ്റെ ഫേസ് റൗണ്ടാണ്. അപ്പം ഞാൻ ഇന്ന് കുറച്ച് കോൺടോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺടോർ ചെയ്യുമ്പോൾ എന്താണ്, എൻ്റെ ഫേസ് കണ്ടില്ലേ കുറച്ചൊരു ചിസൾഡ്, ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ചൊന്ന് ചിസൾഡ് ആയിട്ടുണ്ട്. അതായത് കുറച്ചൊരു ഷാർപ്പൺ ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് ഫേസ് കുറച്ചൊന്ന് സ്ലിം ഡൗൺ ചെയ്യാനായിട്ട് നമുക്ക് കോൺടോർ ആൻഡ് നമ്മുടെ ബ്രോൺസേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതുപോലത്തെ നമ്മുടെ കയ്യിൽ എന്താ, ഇതിപ്പോൾ ക്രീം കോൺടോർ ആണ്. നമുക്ക് ഇങ്ങനെ ഇവിടെ ഒക്കെ നമുക്ക് എവിടെയാണോ സ്ലിം ഡൗൺ ചെയ്യേണ്ട ഏരിയ അവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ ഫേസ് ഒക്കെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ഫേസ് ഉള്ളവർക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ഫേസ് കുറച്ച് ചിസൾഡ് ആയിട്ടിരിക്കുന്ന, കുറച്ച് സ്ലിം ഡൗൺ ആയിട്ടിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം, കാരണം റൗണ്ട് ഫേസ് ആയത് കാരണം. അപ്പം ഞാൻ കോൺടോറിങ് അല്ലെങ്കിൽ പൗഡർ കോൺടോർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്രീം കോൺടോർ ചെയ്യാം. അപ്പം കോൺടോറിങ് ആണ് നമ്മുടെ മേക്കപ്പ് ബാഗിൽ അത്യാവശ്യമായിട്ടുള്ള നെക്സ്റ്റ് ഐറ്റം. നമുക്ക് ഒബ്വിയസ്ലി ഇത് എല്ലാം നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോമ്പാക്ട് പൗഡറാണ് എടുക്കുന്നത്. ചിലവർക്ക് ഫുൾ ഫേസ് സെറ്റ് ചെയ്യാനായിരിക്കും ഇഷ്ടം, ചിലവർക്ക് കൺസീൽ ചെയ്ത ഭാഗങ്ങൾ മാത്രം സെറ്റ് ചെയ്യാനായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കോമ്പാക്റ്റ് എടുക്കാം, അത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലൂസ് പൗഡേഴ്സ് ഉണ്ടാവും, ട്രാൻസ്ലൂസൻറ്റ് പൗഡേഴ്സ് ഉണ്ടാവും, അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ മെയിൻലി പ്രിഫർ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു കോമ്പാക്റ്റ് എടുക്കാവുന്നതാണ്. കാരണം നമ്മുടെ നമ്മളിപ്പോൾ കേരളത്തിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ കേരളത്തിലെ കാലാവസ്ഥ വെച്ചിട്ട് നമ്മൾ ഫുൾ ഫേസ് സെറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഫുൾ ഫേസ് സെറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ ഒരു കോമ്പാക്റ്റ് നമ്മുടെ ബാഗിലുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ജസ്റ്റ് ഒന്നൊരു പഫ് വെച്ചിട്ട് ഇങ്ങനെ 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 ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ടൊന്ന്
set up. ഇനി നമ്മൾ ഐസിന്റെ പോർഷനിലോട്ട് വരയാണെങ്കിൽ നമുക്ക് ഒഴിച്ച് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഐറ്റം ആണ് ഐബ്രോ പാലറ്റ് അല്ലെങ്കിൽ ഐബ്രോ പെൻസിൽ അല്ലെങ്കിൽ ഐബ്രോ ജെൽ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ പൗഡേർഡ് ഇങ്ങനെ പൗഡർ ബേസ്ഡ് ഐബ്രോ കേക്ക് അല്ലെങ്കിൽ ഐബ്രോ പ്രോഡക്റ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിൽ നമുക്കിങ്ങനെ നാല് കളേഴ്സ് കിട്ടും രണ്ടുള്ളതുകൊണ്ട് മൂന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഇത് മാലിയോരയാണ് ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഐബ്രോസിൻ്റെ കറക്റ്റ് ഷെയ്ഡ് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പറ്റും നമ്മൾ ഫുൾ ഫേസ് മേക്കപ്പ് ചെയ്ത് ഐബ്രോസ് മാത്രം നമ്മുടെ ലൈറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു പ്രത്യേകതയായിരിക്കും അല്ലേ കാരണം നമ്മൾ ഫൗണ്ടേഷനും അതും ഇതൊക്കെ നമ്മുടെ ഐബ്രോസിൽ അപ്ലൈ ചെയ്യുന്നതാണ് അപ്പം നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്യുമ്പോഴും ഐബ്രോസ് ഫില്ല് ചെയ്യാൻ നമ്മൾ ഒരിക്കലും മറക്കരുത് ഇൻ ജസ്റ്റ് നമ്മളൊന്ന് പുറത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസ് ഇട്ട് ഒരു കോമ്പാക്ട് ഇട്ടു ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗുഡ് ടു ഗോ അങ്ങനെയാണ് അപ്പം ഐബ്രോസിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ മേക്കപ്പ് ബാഗിൽ മസ്റ്റ് ആയിട്ടും കരുതേണ്ട ഒരു പ്രോഡക്റ്റാണ് പിന്നെ നമ്മൾ നമ്മുടെ ഐസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു കാജലാണ് നമ്മൾ കാജൽ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യും അപ്പം നമ്മുടെ മേക്കപ്പ് ബാഗിൽ ഒരു സ്മജ് പ്രൂഫ് കാജൽ എന്തായാലും കരുതുക ദെൻ നമുക്ക് ഒരു ഐലൈനറിൻ്റെ ആവശ്യമുണ്ട് അപ്പം ഐലൈനറിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ പെൻ ലൈനേഴ്സ് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ജെൽ ലൈനേഴ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ അത് യൂസ് ചെയ്യാം ലിക്വിഡ് ലൈനേഴ്സ് യൂസ് ചെയ്യാം ഇറ്റ്സ് അപ് ടു യു ഇറ്റ്സ് ടോട്ടലി അപ് ടു യുവർ പ്രിഫറൻസ് നിങ്ങൾക്ക് ഏതാണോ ചൂസ് ചെയ്യേണ്ടത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനത്തെ പെൻ ലൈനറാണ് കാരണം നമുക്ക് വരയ്ക്കുക പെട്ടെന്ന് കാര്യം കഴിയും ലിക്വിഡ് ലൈനേഴ്സ് ആകുമ്പോൾ കുറച്ച് അത് ഡ്രൈ ആവാനായിട്ട് സമയമെടുക്കും ജെൽ ലൈനേഴ്സും ലോങ് ലാസ്റ്റിംഗ് ആണ് ജെൽ ലൈനേഴ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ടും എളുപ്പമാണ് അപ്പം നമ്മുടെ മേക്കപ്പ് ബാഗിൽ അത്യാവശ്യമായിട്ടും നെക്സ്റ്റ് ഒരു മേക്കപ്പ് ഐറ്റം വേണ്ടത് എന്താന്ന് വെച്ചാൽ അത് ഒരു ഐലൈനർ പെന്നാണ് പിന്നെ നമ്മുടെ ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഐ ഷാഡോ പാലറ്റാണ് ഇത് ഇപ്പോൾ ഒരു ന്യൂട്രൽ ഐ ഷാഡോ പാലറ്റാണ് നിങ്ങൾ ഒരു ബിഗിനർ ആയതുകൊണ്ട് ഒരു ന്യൂട്രൽ ഐ ഷാഡോ പാലറ്റ് നിങ്ങളുടെ ബാഗിൽ കരുതുന്നതാണ് ഏറ്റവും നല്ലത് ഇത് മേക്കപ്പ് റെവല്യൂഷൻ്റെ റീലോഡഡ് പാലറ്റാണ് ഇതിൻ്റെ മൂന്ന് വോള്യൂം ഉണ്ട് രണ്ട് വോള്യൂം ടോട്ടലി ന്യൂട്ട് ഷെയ്ഡ്സ് ആണ് ഇതിൽ പക്ഷേ നമുക്ക് എല്ലാം അത്യാവശ്യം എല്ലാ നല്ല ന്യൂട്ട് ഷെയ്ഡ്സും കിട്ടുന്നുണ്ട് നമുക്ക് ബ്ലാക്ക് ഷെയ്ഡും കിട്ടുന്നുണ്ട് ഷിമ്മർ ഗോൾഡൻ ന്യൂട്ട് ഷെയ്ഡ്സ് ഒരു ബേൺഡ് ഓറഞ്ച് കോഫി കളർ ഹൈലൈറ്റർ ഷെയ്ഡ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഒരു ബിഗിനേഴ്സിന് ഏറ്റവും പറ്റിയ ഒരു മേക്കപ്പ് പാലറ്റാണ് ന്യൂഡ് ഐ ഷാഡോ പാലറ്റ്സ് എന്ന് പറയുന്നത് മേബിലിൻ്റെ ഉണ്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഉണ്ട് എല്ലാ ബ്രാൻഡിൻ്റെയും ന്യൂഡ് ഐ ഷാഡോ പാലറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ മേക്കപ്പ് ബാഗിൽ ഇതിപ്പം ഇത്രയും വലുതാണെങ്കിൽ നമുക്ക് സ്ക്വാഡ് ആയിട്ടുള്ളത് കിട്ടും അതല്ലെങ്കിൽ സിക്സിൻ്റെ പാലറ്റായിട്ട് നമുക്ക് കിട്ടും നയനിൻ്റെ പാലറ്റായിട്ട് ഒക്കെ കിട്ടും അപ്പം നമുക്ക് ഒരു ന്യൂഡ് ഐ ഷാഡോ പാലറ്റ് നമ്മുടെ മേക്കപ്പ് ബാഗിൽ കരുതേണ്ടത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ഐസിന് വേണ്ടിയിട്ട് ഒരു കാര്യം നമ്മുടെ മേക്കപ്പ് ബാഗിൽ വെക്കേണ്ടത് ഒരു മസ്കാര ആണ് ഇത് വെറ്റൻ വൈൽഡിൻ്റെ മെഗാ ലെങ്ത് മസ്കാര ആണ് മസ്കാര ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ സിമ്പിൾ ഒരു മസ്കാര യൂസ് ചെയ്യുക ഒരുപാട് തല പുകഞ്ഞ് ആലോചിക്കേണ്ട മാർക്കറ്റിൽ നമുക്ക് ലെങ്തനിങ് മസ്കാരാസ് അവൈലബിൾ ആണ് വോളുമിനൈസിങ് മസ്കാരാസ് അവൈലബിൾ ആണ് അതല്ല സിമ്പിൾ നമുക്ക് ലാഷസ് ഒന്നും വെക്കണ്ട ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയാണ്ട് ഞാനൊരു ലാഷസ് ഫേക്ക് ലാഷസ് വെക്കുന്ന ആളേ അല്ല ഐ ഡോണ്ട് നോ എനിക്ക് ശരിക്കും ഒരു ഫോബിയാണ് ഫേക്ക് ലാഷസ് വെക്കുന്നത് തന്നെ അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും നീ കോൺടാക്ട് ലെൻസസ് മീൻസ് കോൺടാക്ട് ലെൻസസ് വെക്കാമെങ്കിൽ പിന്നെ ഐ ലാഷസ് എന്തോ എനിക്ക് ഐ ലാഷസ് ഭയങ്കര ഫോബിയാണ് അത് കാരണം എൻ്റെ ഇല്ലിരിപ്പുണ്ട് പക്ഷേ ഞാൻ ഇന്നേ വരെ അത് ട്രൈ ചെയ്തിട്ടും കൂടിയില്ല അപ്പം ഫേക്ക് ലാഷസ് ഒന്നും വെക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് നല്ലൊരു മസ്കാര യൂസ് ചെയ്യാം എനിക്ക് ഏത് മസ്കാര ആയാലും കുഴപ്പമില്ല കേട്ടോ ബട്ട് ഞാൻ വാട്ടർ പ്രൂഫ് മസ്കാര ഒരിക്കലും യൂസ് ചെയ്യാറില്ല കാരണം അത് കളയാനായിട്ട് ഭയങ്കര പാടാണ് അപ്പം നിങ്ങൾക്ക് വാട്ടർ പ്രൂഫ് മസ്കാരയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ പ്രൂഫ് മസ്കാര എടുക്കാം അപ്പം മസ്കാര നമ്മുടെ മേക്കപ്പ് ബാഗിൽ മസ്റ്റ് ആയിട്ടും വേണ്ട ഒരു ഐറ്റമാണ് ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ ഫേസ്
makeup lotu varayanengile namukku next vendathu oru blush aanu kaaranam nammal ithrayum nalla makeup ok cheythu kanjittu ivide ok verde plain aayittu kedakkana sahara desert pole kedakkaanengile adu oru kaaryilla korchu rosy cheeks ok aayittu irikkunnathaanu ippolum makeup ne bhangi kootunnathu appam idu polathe single blushes kittum multiple brushes ulla palette kittum nammada skin tone anusarichittulla blush namukku eduthittu namukku blush apply cheyumbo valare limited amount mathram apply cheyam idellam engenaanu apply cheyyne ennulla video njan channel already njan cheyidittunda oru how to series njan cheyidittundavum adinte link njan da ippo ida appo adile click cheythu kanyal engenaanu idellam use cheyyne ennulla detail video yum ningalku kaanan pattum അപ്പം നിങ്ങൾ നിങ്ങളുടെ മേക്കപ്പ് ബാഗ് റെഡിയാക്കുമ്പോൾ ബ്ലഷ് ഇടാനായിട്ട് ഒട്ടും മറക്കണ്ട ബ്ലഷ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമ്മുടെ മേക്കപ്പ് കുറച്ച് ഹൈലൈറ്റഡ് ആയിട്ട് ഇരിക്കണമെന്ന് നമുക്ക് തോന്നുമല്ല അപ്പം ഇന്നിപ്പോൾ ഞാൻ ഇവിടെയൊക്കെ കുറച്ച് ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ട് അപ്പം ഹൈലൈറ്റർ ഇടുമ്പോൾ നമ്മുടെ മേക്കപ്പിന് ഒരു നല്ല പ്രത്യേക ഭംഗി വരും അപ്പം ഹൈലൈറ്റർ നിങ്ങൾ നിങ്ങളുടെ മേക്കപ്പ് ബാഗിൽ മസ്റ്റായിട്ടും കരുതുക ഒരു ഹൈലൈറ്റർ മതി നമുക്ക് കുറേ നാളത്തേക്ക് പിന്നെ ഹൈലൈറ്റർ വാങ്ങിക്കേണ്ട ആവശ്യമില്ല കാരണം ഹൈലൈറ്റർ ഒക്കെ നമ്മൾ കുറച്ച് മാത്രം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യേ മാത്രമേ ഉള്ളൂ അത് കാരണം ഒരു ഹൈലൈറ്റർ നല്ലൊരു ഹൈലൈറ്റർ വാങ്ങിക്കുക ആൻഡ് അത് യൂസ് ചെയ്യുക ആൻഡ് അത് നമുക്ക് ഒരുപാട് നാളത്തേക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ഇനി ലാസ്റ്റ് നമ്മുടെ മേക്കപ്പ് ബാഗിൽ നമ്മൾ കരുതേണ്ട ഒരു സാധനമാണ് ലിപ്സ്റ്റിക്സ് രണ്ട് ടൈപ്പ് ലിപ്സ്റ്റിക്ക് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആൻഡ് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഇത് രണ്ടും അല്ലാണ്ട് മൂന്നാമത്തെ ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ ലിപ് ക്രയോൺസ് ആണ് ലിപ് ക്രയോൺസ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരെണ്ണം നിങ്ങളുടെ കയ്യിൽ വെക്കാം നിങ്ങൾ ഇഷ്ടമുള്ള ഷെയ്ഡ് ഇതിൽ രണ്ടും ഇതിപ്പോൾ ഒരു പ്രോപ്പർ ഒരു ഇതിപ്പോൾ പ്രോപ്പർ ഒരു ന്യൂഡ് ഷെയ്ഡിൻ്റെ ലിപ്സ്റ്റിക് ആണ് ആൻഡ് ഇത് കുറച്ചും കൂടി ഒരു ചോക്ലേറ്റി ഒരു ബ്രൗൺ ഷെയ്ഡാണ് അപ്പം നിങ്ങളുടെ ഫേസിന് ഏത് നിങ്ങൾ മേക്കപ്പ് ചെയ്തേക്കുന്നതിൽ ഏതാണ് നിങ്ങൾ എങ്ങനത്തെ മേക്കപ്പാണോ ചെയ്തേക്കുന്നത് അതിന് അക്കോർഡിംഗ് ആയിട്ടുള്ള ഒരു മേക്കപ്പും ഒരു ലിപ്സ്റ്റിക്കും നമ്മൾ കയ്യിൽ കരുത് ന്യൂഡ് ലിപ്സ്റ്റിക്സ് ഒരിക്കലും എവിടെയും ഫ്ലോപ്പ് ആവാറില്ല അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ മേക്കപ്പ് ബാഗിൽ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് എപ്പോഴും കരുതുക ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ഒരു പിങ്ക് ലിപ്സ്റ്റിക് ആൻഡ് സ്ലൈറ്റ്ലി റെഡിൻ്റെ ഷെയ്ഡ് വരുന്ന ഒരു ലിപ്സ്റ്റിക്കും കൂടെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ മേക്കപ്പ് പൗച്ച് കംപ്ലീറ്റ് ആവുകയാണ് ഇതിൽ നമുക്ക് ഒരു കാര്യവും രണ്ട് കാര്യവും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഒരു ലിപ് ബാം ആൻഡ് ഒരു സൺസ്ക്രീൻ കാരണം ലിപ്സ് ചാപ്പ് ഒരുപാട് ഡ്രൈ ലിപ്സൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ലിപ്സ്റ്റിക് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ലിപ് ബാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറ്റ് ദ എൻഡ് നമ്മുടെ ലിപ്സ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പം ഞാൻ ഇതുപോലത്തെ വാസ്ലിൻ്റെ ലിപ് ബാം ബഡി ഹെർബൽസിൻ്റെ ലിപ് ബാം ഒക്കെ യൂസ് ചെയ്യാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് പിന്നെ നമുക്ക് നമ്മുടെ ബാഗിൽ വെക്കാൻ പറ്റുന്നതാണ് ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇത് ലോട്ടസ് ഹെർബൽസിൻ്റെ ടിൻറ്റഡ് മാറ്റ് ലുക്ക് ഡെയിലി സൺ ബ്ലോക്ക് ആണ് മോയ്സ്ചറൈസർ ഇട്ടൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം അപ്പോൾ സൺസ്ക്രീനും നമ്മുടെ ബാഗിൽ മേക്കപ്പ് ബാഗിൽ മസ്റ്റ് ആയിട്ടും ഇത്രയൊക്കെ ആയിട്ടും ശരിക്കും നമ്മുടെ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി മേക്കപ്പ് കിറ്റിൽ വേണ്ട മേക്കപ്പ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്നെല്ലാവർക്കും മനസ്സിലായി എന്നുള്ളത് അപ്പം നമ്മൾ ബിഗിനേഴ്സിന് ഒരു മേക്കപ്പ് പൗച്ച് റെഡിയാക്കുമ്പോൾ ഇത്രയും ഐറ്റംസ് മാത്രം വെച്ചിരുന്നാലും മതി ഒരു മേക്കപ്പ് ഐറ്റമിൻ്റെ രണ്ടും മൂന്നും വേർഷൻ വെക്കണമെന്നില്ല നിങ്ങൾക്ക് ചേരുന്ന നിങ്ങൾക്ക് സൂട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് മാത്രം ഫൗണ്ടേഷൻ ആണെങ്കിൽ ഒരു ഫൗണ്ടേഷൻ പ്രൈമർ ഒരു പ്രൈമർ ലിപ്സ്റ്റിക്കിന് മാത്രം നിങ്ങൾ രണ്ട് മൂന്ന് ഓപ്ഷൻസ് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഒരാഴ്ചയുടെ പാലറ്റ് ഒരു ബ്ലഷ് പാലറ്റ് അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റർ പാലറ്റ് ബ്ലഷ് പാലറ്റ് ബ്ലഷ് ആൻഡ് ഹൈലൈറ്റർ രണ്ടും കൂടി വരുന്ന പാലറ്റ് ഉണ്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഒരു കാജൽ ഒരു ലൈനർ ഒരു മസ്കാര ഇത്രയും മതി ഒരു കുഞ്ഞ് മേക്കപ്പ് ബാഗ് നമുക്ക് റെഡിയാക്കാം ആൻഡ് ആ ഒരു മേക്കപ്പ് ബാഗ് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകുന്നുള്ളൂ വേറെ എവിടെയെങ്കിലും പോകാൻ ട്രാവൽ ചെയ്യാണ് ഫംഗ്ഷന് പോകണമെങ്കിലൊക്കെ നമുക്ക് ആ ഒരു ബാഗ് കരുതി കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പം നമുക്ക് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെയും എല്ലാവരും സ്റ്റേ ഹെൽത്തി ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ് ബൈ